അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ മാതൃഭൂമിയിൽ തന്നെ പറഞ്ഞല്ലോ, യു ഡി എഫ് യോഗങ്ങളിൽ ഒന്നും തന്നെ മാണി സാറോ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രതിനിധികളോ ഇതുപോലുള്ള ആക്ഷേപങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല എന്ന് ഞാൻ തന്നെ പറയുകയുണ്ടായി. അതല്ല വിഷയം. യു ഡി എഫിൽ കഴിഞ്ഞ കുറേ കാലമായി പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ യു ഡി എഫിലെ ഘടകകക്ഷികളിൽ പല കക്ഷികൾക്കും ഉണ്ട്. ജനതാദൾ യുണൈറ്റഡ് പലപ്പോഴും അവരെ ആശയം പങ്കുവച്ചിട്ടുണ്ട്. ആർ എസ് പിയുടെ ചില നേതാക്കന്മാർ പുറമേ പറഞ്ഞു. ഞാൻ പറഞ്ഞത് യു ഡി എഫിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ യു ഡി എഫ് നിലനിന്ന് കാണണം. യു ഡി എഫ് ഒന്നും ശിഥിലമായി പോകാൻ ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. കേരളത്തിലെ ജനങ്ങളുടെ ഒരു മുന്നണിയാണിത്. അപ്പോൾ ഈ മുന്നണി നിലനിന്ന് പോകണമെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞറിഞ്ഞാൽ പോലും ഇങ്ങോട്ട് പറഞ്ഞില്ല എന്നുള്ള സാങ്കേതികത്വത്തിൽ നിൽക്കാതെ വസ്തുതകൾ എല്ലാവർക്കും അറിയാം. എൻ്റെ ബഹുമാന സ്നേഹിതൻ ശ്രീ ജോസഫ് ആലിക്കൻ ഉൾപ്പെടെ അറിയാം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തേ ഉണ്ടായത്. ശ്രീ കെ എം മാണിയുടെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ പൂർവ്വകാല നേതാക്കന്മാർ ശ്രീ ഉമ്മൻചാണ്ടി, എ കെ എൻ അടക്കമുള്ള ആളുകൾ മാണിയോടൊപ്പം അല്ലെങ്കിൽ മാണി സാർ ഒരുമിച്ച് അന്ന് ഇടതുപക്ഷ മുന്നണിയിൽ പോയവരാ. അതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ജനങ്ങളാണ് ഇതൊക്കെ കേൾക്കുന്നത് എന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. മുന്നണിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നന്നായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമെന്ന് ഞാൻ ഇടപെടുകയാണ്. കുറച്ചുകൂടി നന്നായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി എഫിന് കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലെ ചില എം എൽ എമാരെ ഒഴിവാക്കിയിരുന്നെങ്കിൽ, സുധീരൻ്റെ ആവശ്യപ്രകാരം, രാഹുൽ ഗാന്ധിയുടെ ആവശ്യപ്രകാരം ഒഴിവാക്കിയിരുന്നെങ്കിലും അതും കൂടി ചേർക്കണമായിരുന്നു. എങ്കിലും യു ഡി എഫിന് കുറച്ചും കൂടി മെച്ചപ്പെട്ട വിജയം കിട്ടുമായിരുന്നു. ഇപ്പോൾ കെ എം മണി ഒഴിവാക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ജോണിന്നില് പറഞ്ഞതിനകത്ത് കുറച്ച് നല്ല രാഷ്ട്രീയമുണ്ട്. കാരണം യു ഡി എഫ് ക്ഷീണിച്ചാൽ കേരളത്തിന് എന്താണ് സംഭവിക്കുക? കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരവസ്ഥ. കോൺഗ്രസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്, അത് കാര്യം വേറെ. പക്ഷേ കേരളത്തിൽ കെ എം മാണി പോയത് കൊണ്ട് ക്ഷീണിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് മുന്നണിയാണ്. ഒരിക്കലും കേരളത്തിൽ ഒരു ശാക്തിക ചേരിയായിട്ട് നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ക്ഷയിച്ചുകൂടാ ജോണി നെല്ലൂരിൻ്റെ അഭിപ്രായത്തെ സർവാത്മന ഞാൻ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് കെ എം മണിയുടെ കാര്യം, കെ എം മണിയുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. കാരണം നമ്മൾ എത്രയോ വർഷങ്ങളായി കെ എം മാണിയെ ഒക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതിലേക്ക് വരാം ശ്രീ ജേക്കബ് ജോർജ്. അതിനു മുൻപ് കെ എം മാണി യു ഡി എഫ് ബന്ധം വിട്ടത് പറയാനുള്ളതെല്ലാം പറയാതെയല്ലേ? അദ്ദേഹം വ്യക്തമായി കാരണങ്ങൾ നിരത്തിയിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് വാദിക്കാം, അതാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യം അത് കോൺഗ്രസ്സുകാരോട് പരാതി പറയണമായിരുന്നു. ആദ്യം യു ഡി എഫിൽ പരാതികൾ എണ്ണി എണ്ണി പറയാമായിരുന്നു. യു ഡി എഫ് അതിൻ്റെ വേദിയാണല്ലോ. എത്രയോ ഘടകകക്ഷികൾ, എത്രയോ കക്ഷികൾ അവരുടെ കാര്യങ്ങൾ ഉന്നയിക്കുന്നു. അവിടെ ചിലതിന് പരിഹാരം കിട്ടും, ചിലതിന് പരിഹാരമില്ല. പിന്നീട് കെ എം മാണി, കെ എം മാണി ഇപ്പോൾ നമ്മൾ കാണുന്ന യു ഡി എഫിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളാണ്. അതിൻ്റെ നെടുന്തൂണുകളായ മൂന്ന് നെടുന്തൂണുകളിൽ ഒരാൾ കെ എം മാണി ഉമ്മൻചാണ്ടിയോടും പി കെ കുഞ്ഞാലിക്കുട്ടിയോടും തോളോട് തോൾ ചേർന്ന് യു ഡി എഫിന് ജന്മം കൊടുത്ത ആളാണ്. യു ഡി എഫിനെ 1995 മുതൽ ഇന്നയോളം നയിച്ചയാളാണ്. അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ അവിടെ ഉമ്മൻചാണ്ടിയോടും കുഞ്ഞാലിക്കുട്ടിയോടും അവരുൾപ്പെടുന്ന യു ഡി എഫ് നേതൃത്വത്തോടുമല്ലേ? അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം ശരിയായി വരുന്നത്, പാർട്ടി വിടാൻ തീരുമാനിച്ചതിന് ശേഷം കാരണമുണ്ടാക്കുകയായിരുന്നു കെ എം മാണി എന്ന്. അതെ, തീർച്ചയായിട്ടും പാർട്ടി എല്ലാ മണിക്കൂറുകൾ കൊണ്ടുള്ള തീരുമാനമല്ലേ? എന്താണ് സാധാരണഗതിക്ക് ഇപ്പം ജോസഫ് ആഴിക്കൻ ചൂണ്ടിക്കാണിച്ചല്ലോ 75 ഡിസംബറിൽ അങ്ങ് ഡൽഹിയിൽ പോയി ഇന്ദിരാഗാന്ധിയെ കാണാൻ, ആരെ കെ എം ജോർജും ബാലകൃഷ്ണ പിള്ളയും കൂടെ ജയിലിൽ നിന്ന് മോഹിപ്പിച്ച് കൊണ്ടുപോയതാണ്. അവിടുത്തെ ആഭ്യന്തരമന്ത്രി കെ സി പന്ത് ചോദിച്ചു, ജയിലിൽ പോകണോ അതോ മന്ത്രിമാരാവണോ? അയ്യോ, ഞങ്ങൾ മന്ത്രിമാരായിക്കോളണമേ എന്ന് തിരിച്ചു വന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ കെ എം ജോർജ് മന്ത്രിയായില്ല, പാർട്ടി ചെയർമാൻ മന്ത്രിയായില്ല. ജോസഫ് ആഴിക്കൻ പറഞ്ഞ് അതിലേക്കാണ് പകരം മന്ത്രിയായത് കെ എം മാണി. ഒറ്റ രാത്രി കൊണ്ടാണ് കേരള കോൺഗ്രസിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയത്, നിലപാട് മാറ്റിയത്, നയം മാറ്റിയത് കെ എം മാണിക്ക് മന്ത്രിയാവാൻ വേണ്ടി. ആ മാണി മാണി ഇന്നെടുത്തിരിക്കുന്ന കണക്കുകൂട്ടലുകൾ അതിൽ പാളിച്ചയുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കണക്കുകൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വഴിതെറ്റിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ആന്റണി രാജു, കെ എം മാണി പാർട്ടി വിടാനായിട്ട് കാരണങ്ങൾ നിരത്തിയില്ല എന്ന വാദം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുകയാണ്. ഇതിനപ്പുറത്തുള്ള എന്ത് കാരണമാണ് അദ്ദേഹം നിരത്തേണ്ടത്? ബാർക്കോഴ ആരോപണം ഉണ്ടായ സമയം മുതൽ അദ്ദേഹം ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പാർട്ടിയിലെ മുൻനിരയിലുള്ള നേതാക്കളെയോ അല്ലെങ്കിൽ യൂത്ത് ഫണ്ടിൻ്റെ നേതാക്കളെയോ മുന്നിൽ നിർത്തി പറയുക തന്നെ ചെയ്യും. അതേ രീതി തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം പിന്തുടർന്നത്. മുൻപ് താങ്കൾ പാർട്ടിയിലുള്ള സമയത്ത് താങ്കൾ അദ്ദേഹത്തിൻ്റെ വക്താവായിട്ട് പല ചർച്ചകളിലും പങ്കെടുത്തതാണല്ലോ, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതാണല്ലോ. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഞങ്ങൾ ഇതുവരെ ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് അജ്ഞത നടിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ശ്രീ ജോസഫ് ആഴിക്കൻ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം
കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പോലുള്ളൊരു പാർട്ടി ഇത്രയും നാൾ ഐക്യ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കവരുകയും അവസാന ഭരണത്തിൻ്റെ അവസാന നാളുകൾ വരെ അതിൽ തുടരുകയും ചെയ്തതിന് ശേഷം ഇന്ന് എത്രയോ ദുർബലമായ കാരണങ്ങളാണ് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് മാണിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞില്ല? അദ്ദേഹം ഇന്ന് നിരത്തിയ വാദമുഖങ്ങൾ വെച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് മുന്നണി വിടാൻ മതിയായ കാരണങ്ങളാണോ? അദ്ദേഹം പറഞ്ഞ രണ്ട് കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞെന്താ, ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനും അധ്വാനവർഗ താല്പര്യം സംരക്ഷിക്കാനും. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ, ബാർക്കോഴ് ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായില്ല? അദ്ദേഹം പിന്നെ അധികാരത്തിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായില്ല? അദ്ദേഹം അധികാരത്തിൻ്റെ അവസാന നാൾ വരെ കടിച്ചിരിക്കാൻ ശ്രമിച്ചു. മറ്റൊന്ന്, അധ്വാനവർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനായിരുന്നെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടി, യു പി എ ഗവൺമെൻറ്, കോൺഗ്രസ് നേതൃത്വം ആസിയാൻ കരാറിൻ്റെ കാര്യത്തിൽ, അതുപോലെ കസ്തൂരിരംഗൻ വിഷയത്തിൽ കേരള കോൺഗ്രസിൻ്റെ നട്ടെല്ലുകളായ കർഷക മേഖലയെ, മലയോര കർഷകർക്കെതിരെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ നിലപാടെടുത്തപ്പോൾ അന്നൊന്നും ഈ അധ്വാനവർഗത്തെ ശ്രീ കെ എം മാണി ഓർത്തില്ല. അന്ന് അധികാരം മതി, മറിച്ച് ഇപ്പോൾ പറയുകയാണ് അധ്വാനവർഗത്തിൻ്റെ താല്പര്യം. ഏത് അധ്വാനവർഗത്തിൻ്റെ താല്പര്യമാണ് ഇപ്പോൾ ഹനിക്കപ്പെട്ടത്? കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ഒരു അധ്വാനവർഗത്തിൻ്റെ താല്പര്യവും സംരക്ഷിക്കുക. അപ്പോൾ ഇവിടെ വ്യക്തി താല്പര്യത്തിനപ്പുറത്തേക്ക് യാതൊരു താല്പര്യവും മാണിക്കില്ല. മാണിയുടെ ഇന്നത്തെ പ്രസ്താവന, ഇന്നത്തെ പത്രസമ്മേളനം വളരെ ദുർബലമായിരുന്നെന്ന് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ജോസഫ് സാർ ഉൾപ്പെടെ ആളുകളുടെ മൗനം വളരെ അർത്ഥഗർഭമാണ്. കാരണം അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ ഒരു രാഷ്ട്രീയവും കോൺഗ്രസിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. ഇന്ന് മാണി സാറിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം അദ്ദേഹത്തോടുള്ള പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. എൻ്റെ സ്നേഹിതൻ ശ്രീ ജോണി നെല്ലൂർ, അദ്ദേഹം യു ഡി എഫിൻ്റെ സെക്രട്ടറിയാണ്, അദ്ദേഹം പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞെന്താണ്, കെ എം മാണി പറയേണ്ടത് വേദികളിൽ പറയാതെ എങ്ങനെയാണ് അതിന് പരിഹാരമുണ്ടാക്കുക? പക്ഷേ ഇന്ന് ശ്രീ ജോണി നെല്ലൂരിൻ്റെ അഭിപ്രായം കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ യു ഡി എഫ് സെക്രട്ടറിയാണോ അതോ മാണി ഗ്രൂപ്പിൻ്റെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സെക്രട്ടറിയാണോ അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ മനംമാറ്റം വന്നിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുകയാണ് ഞങ്ങൾ. ശരി, ഞാൻ നടപടിക്കാം. ശ്രീ ആന്റണി രാജു, ശ്രീ ജോസഫും പുതുശ്ശേരിയും ചേരുകയാണ്. ശ്രീ ജോസഫും പുതുശ്ശേരി, ജോസഫ് വാഴയ്ക്കനും ആന്റണി രാജുവും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, കെ എം മാണി മുന്നണി വിടുവാനും പ്രത്യേക ബ്ലോക്കായി ഇരിക്കുവാനും തീരുമാനിച്ചപ്പോഴും എന്താണ് കാരണമെന്ന് വ്യക്തമായിട്ട് പറയാൻ തയ്യാറായിട്ടില്ല, എണ്ണി എണ്ണി ഒരു കാരണവും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് മുന്നണി വിടുവാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് പ്രസക്തിയില്ല, ഇക്കാര്യം ജനങ്ങളുടെ മുന്നിൽ വിശ്വസനീയമായി അവതരിപ്പിക്കുവാൻ കെ എം മാണിക്ക് കഴിഞ്ഞിട്ടില്ല, ഈ വാദമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് കെ എം മാണിക്കെതിരെ അവർ ശക്തമായ വിമർശനം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ല, വിമർശനം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അത് പിന്നെ അവരുടെ ഭാഗം. ഇപ്പം ആനന്ദ് രാജു വലിയ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. കാരണം അദ്ദേഹം വ്യത്യസ്തമായൊരു നിലപാടെടുത്തു, ആ നിലപാടെടുത്തപ്പോൾ എല്ലാത്തിനെയും വിമർശിക്കണം. അതുകൊണ്ടൊന്നും കേരള കോൺഗ്രസിൻ്റെ നിലപാട് ദുർബലമാകുന്നില്ല. കേരള കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി യു ഡി എഫിൽ പിന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ ഉന്നയിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പ്രശ്നങ്ങൾ അറിയില്ല എന്ന് ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല. ആ നിലയിലാണ് ഇത്. ഓരോ കാലഘട്ടങ്ങളിലൊന്ന് യു ഡി എഫിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒട്ടേറെ വിട്ടുവീഴ്ച ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. ആ നിലയിൽ ഒട്ടു വളരെ വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ടാണ് മുന്നണി സംവിധാനം മുന്നോട്ട് പോകാൻ കേരള കോൺഗ്രസ് പാർട്ടി ആഗ്രഹിച്ചത്. ഒരു മുന്നണി സംവിധാനം എന്ന് പറയുന്നത് എന്താണ്? പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു സംവിധാനമായി മുന്നോട്ട് പോകുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടിക്ക് കടുത്ത അവഹേളനവും അവഗണനയും പിന്നെ അപമാനവും സഹിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു പശ്ചാത്തലം ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ്. നിരന്തരമായി ഒന്നിനു പുറകെ ഒന്നായി കുമിഞ്ഞുകൂടുന്ന അതിർത്തി, ആ അതിർത്തി ഇവിടെ ഒരു ബഹുസ്ഫുരണമാണ് ഇന്ന് പ്രഖ്യാപിച്ച തീരുമാനം എന്ന കാര്യത്തിൽ. ഓരോ കാരണവും യു ഡി എഫ് ഓരോ ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജോസഫ്, ശരി, ശ്രീ ജോസഫും പുതുശ്ശേരി, ഓരോ കാരണവും അതാത് സമയത്ത് യു ഡി എഫ് നേതൃത്വത്തെയും കോൺഗ്രസ് നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇന്ന് വി എം സുധീരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യമാണ് ആകെ അറിയിച്ചത്, സീറ്റ് വിഭജന തീരുമാനം ഔദ്യോഗികമായി ഫോണിലൂടെ അറിയിച്ചു എന്ന പരാതി മാത്രമാണ് കെ എം മാണി അറിയിച്ച കാര്യമാണ്. അതിനാൽ തന്നെ മുന്നണി വിടാൻ ആദ്യം കെ എം മാണി തീരുമാനിച്ചു, പിന്നെ കാരണം കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ പറയുന്ന കാരണങ്ങളൊന്നും മുന്നണി സംവിധാനത്തിൽ നിന്ന് വേർപിരിയാൻ പര്യാപ്തമല്ല. മറ്റൊരു കാര്യം, യു ഡി എഫ് ജയിച്ച് അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഇത്തരമൊരു തീരുമാനം കെ എം മാണി എടുക്കുമായിരുന്നോ? ഇതറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതാണിന്ന് വി എം സുധീരൻ, അദ്ദേഹം അങ്ങനെ കെ എം മാണിയെ കടന്നാക്രമിക്കുന്ന ഒരാൾ അല്ലല്ലോ, അദ്ദേഹം ഇതുവരെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. ഇതാണ് കെ പി സി സി പ്രസിഡന്റിൻ്റെ ഇന്നത്തെ പ്രതികരണം. അല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതായിരിക്കാം. അദ്ദേഹം
ആ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നെ അത് തന്നെ ശരിയല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. ഏതായാലും ഒരു കാര്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനുശേഷം കൂടിയ യു ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, അവിടെ ചർച്ച നടന്നിട്ടുണ്ട്. മറ്റ് കക്ഷികളുടെ നേതാക്കന്മാർ, ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് കക്ഷികളുടെ നേതാക്കന്മാർ കൂടി ഇടപെട്ട് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ കാലുവാരലിനെക്കുറിച്ചും കേരള കോൺഗ്രസിൻ്റെ സീറ്റുകളിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ച അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലുള്ള കാര്യം പറഞ്ഞു. പിന്നെ ഇപ്പോൾ പരാതി, ഏതെങ്കിലും ഒരു പരാതി എഴുതി കൊടുത്ത് അപേക്ഷയുമായി നടന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ശരിയായിരിക്കാം. ശ്രീ ജോസ് മമ്പുശ്ശേരി, ശ്രീ ജോസ് മമ്പുശ്ശേരി, 15 സീറ്റുകളാണ്, 15 സീറ്റുകളിലാണല്ലോ കേരള കോൺഗ്രസ് എം മത്സരിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഞാൻ പറഞ്ഞത് 2011 തെരഞ്ഞെടുപ്പിലാണ്. അതിനുശേഷം കേരള കോൺഗ്രസിൽ നിന്നും ഒരു വലിയ വിഭാഗം പിരിഞ്ഞുപോയി. ശ്രീ ആന്റണി രാജുവും ശ്രീ ഫ്രാൻസിസ് ജോർജും ഒക്കെ പിരിഞ്ഞുപോയി. അതിനുശേഷവും അതിന് പി സി ജോർജും ഒക്കെ പിരിഞ്ഞുപോയി. അതിനുശേഷവും ഈ തെരഞ്ഞെടുപ്പിലും അത്രയും സീറ്റുകൾ തന്നെ, 15 സീറ്റുകളിൽ തന്നെ മത്സരിക്കുവാനുള്ള അനുമതി കിട്ടി കേരള കോൺഗ്രസ് എമ്മിന്. കോൺഗ്രസിൽ തന്നെ ഇതിനെതിരെ അഭിപ്രായമുണ്ടായിരുന്നു. അവിടെ പല നേതാക്കളും ഇതിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് അത് ശമിപ്പിച്ചു. 15 സീറ്റുകളിൽ തന്നെ, അതും നിങ്ങൾ മത്സരിച്ച ഒരു സീറ്റ് പോലും കവർന്നെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. എന്നിട്ടും എന്താണ് ഈ അസംതൃപ്തി?